ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും വിഷമാണ് ഞങ്ങൾ പോകുന്നതിൽ. ഇതാണ് കിങ്ക. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോണ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലെ 8-ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം പപ്പ കുളിക്കാണ്, പപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിട്ട്. എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് മൂന്നുപേരും റെഡി ആയി. ഞാർജ്വാമനും പപ്പയും കൂടി ഇനി റെഡി ആവാറുണ്ട്. അപ്പം ദിയമോള് പറഞ്ഞു, ദിയമോള് എന്നോട് പറയാണ്, നിങ്ങൾ എനിക്ക് വരണമെന്നൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഇവിടെ നിർത്തിപ്പോക്കോന്നാണ് ദിയമോള് പറഞ്ഞത്. അപ്പൊ ദിയമോള് നമുക്ക് ഇവിടെ നിർത്തിപ്പോയാലോ. എന്താ ദിയമോളെ, ദിയമോള് വരുന്നുണ്ടോ ഞങ്ങളെ കൂടെ? ഞങ്ങള് ഭയങ്കര രാവിലെ ഒന്നും അല്ലട്ടോ പോണത് ഗൈസ്. ഇപ്പൊ 10 മണി കഴിഞ്ഞിട്ടോ? 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ 6 മണിക്കൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇന്ന് 9 മണിയായി. പോവാണോ ചേച്ചി? അതെ മോളെ, പോട്ടെ. ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അതെ, ഇവര് പറയാണ് കൊറേ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, വെക്കേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. നമുക്കൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനുണ്ട്, വീഡിയോസ് കിട്ടിയിട്ടില്ല. പിന്നെ പ്രിൻസിന്റെ എന്താ വരുന്നത്? 17-ാം തീയതി വരും. ഇന്ന് 11, ഇന്ന് 11 ആയി. 17-ാം തീയതി വരെയൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ അവിടെ ഇനി ഒരുപാട് കല്യാണമുണ്ട്, റിസപ്ഷനുണ്ട്, കല്യാണങ്ങളുടെ ബഹളാണ് ഇനി അങ്ങോട്ട് അല്ലേ. ഞങ്ങൾ പോട്ടെ മോനെ, ഇനി ഞങ്ങള് ക്രിസ്മസിന്റെ അവധിക്ക് വരാം കേട്ടോ. അങ്ങോട്ട് വരാം. അല്ല, നിങ്ങൾ 6 ദിവസം കഴിയുമ്പോ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വിഷമാണ് ഞങ്ങൾ പോകുന്നതിൽ. ഇതാണ് കിങ്. അത്രയും ദൂരം പോണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, ഇത്ര മണിക്കൂറുകളില്. എങ്ങോട്ട് വന്നപ്പോ വേഗത്തി? റോഡ് നല്ലതായതുകൊണ്ട് ഫ്രണ്ട്സ്. ഇവിടെ റെഡ് വെൽവെറ്റിന്റെ ഒരു ചോക്കോബാർ ടൈപ്പ് റെഡ് വെൽവെറ്റിന്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് കഴിക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഐസ്ക്രീം മായിൽ പുളിപ്പ് അനുഭവപ്പെടാറുണ്ടോ? ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ദേവത്തെ റെല്ലടിച്ചിട്ടാണ് അടച്ചു നട്ടത്. ഓക്കെ.
അല്ല അവിടുത്തെ പഠിക്കാനാണ് ഫസ്റ്റ് പറയാൻ വന്നതെന്ന് തോന്നുന്നു. ഗൈസ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഗൈസ് കഞ്ഞി കഞ്ഞി പ്രശ്നമാണ്, കഞ്ഞിയുടെ മുട്ടും അല്ലെങ്കിൽ പതിനേഴാം തീയതി വരണം കേട്ടോ. മോള് വിഷമിച്ചിരിക്കുകയാണ്, പുളിമാവ് വിട്ട് പോകുന്ന വിഷമമാണ്. പുളിമാവ് നമ്മള് എത്ര ദൂരം അല്ലേ, 150 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പൊ ഇത്രയുണ്ട് മൈസൂരെത്തിയില്ലേ. മൈസൂരെത്തി ദേവ് പറയാം, മൈസൂർ നമുക്ക് ഒരു ദിവസം നിന്നിട്ട് പോവാറിയില്ല. അമ്മയും പറഞ്ഞു അമ്മ പപ്പര ചേട്ടായി എന്നാണോ വിളിക്കുന്നത്. അതാണ് ചേട്ടായി മിക്ക ആൾക്കാരും പപ്പര ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ പൊഴിച്ചോറ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ മീറ്റും പിന്നെ വേറെ ഫിഷ്. ഗൈസ് അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇനി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ വന്ന വഴി കൂടെയാണ് പോണത് മൈസൂർ. നമുക്ക് കുറെ മൃഗങ്ങളെ കാണാം, കുറെ തീയമ്മോളെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം പോവാം. കുറെ അറച്ച് മാമനെ കാണാം. ഗൈസ് അപ്പം ഞങ്ങള് മൈസൂര് കഴിയാനായി അല്ലേ, മൈസൂര് കഴിയാനായിട്ടുണ്ട്. ഞങ്ങൾക്കും ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ്.
മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോണ തിരക്കാണ് നിങ്ങൾ കാണുന്നത്. എന്താല്ലേ കർണാടക സ്റ്റേറ്റ് വിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുകയാണ്. ഇവിടെ വരെ ഉള്ളൂ കർണാടക സ്റ്റേറ്റ്സ്, തമിഴ്നാടാണ്. ഞാൻ ഉണ്ടാക്കുന്ന അതേപോലത്തെ പഴംപൊരി, ഞാൻ ഉണ്ടാക്കുന്ന അതേപോലത്തെ തിങ്കളാഴ്ച അവധിയാണല്ലോ, അതേപോലെ അവിടെ ചൊവ്വാഴ്ച വരണം.
അവിടത്തെത്തി അല്ലേ, റെഡി ആയി തോന്നുന്നു വണ്ടികളൊക്കെ പോണ കണ്ടിട്ട്. ടാറിങ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര തിരക്കൂടെ വീതിത്തരുള്ളൂ അല്ല, രണ്ട് സൈഡിലും ഇനി ഇടും. പകുതി വണ്ടി കയ്യേറിയിരിക്കല്ലേ, ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള റോട്ടിൽ കയറി. നിക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്തു. അറിയാം നമ്മള് വരുന്നത്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. നമ്മളെ കാണുമ്പോ നിക്കിയുടെ സന്തോഷം കാണാലോ. പിന്നെ ബ്ലാക്ക് ഉള്ളതുകൊണ്ട് നിക്കി ബോറടിച്ചിട്ടുണ്ടാവില്ല. അതെല്ലാം വിചാരിക്കാം, ബോറടിച്ചിട്ടുണ്ടാവും. ബ്ലാക്കിനെ കെട്ടിട്ടേക്ക് ആവുമ്പോ എനിക്ക് വേണ്ട സമയമായി കാണാനില്ലല്ലോ ഫ്രണ്ട്സ്. നിക്കിനെ കാണാല്ലോ, ബ്ലാക്കി ഉണ്ട്. നിക്കിനെ കാണാല്ലോ. പട്ടിക്കുട്ടി എവിടെ? പട്ടി നിക്കുമോ? എങ്ങട്ട്? ഏയ് കയറൊക്കെ ഇവിടെ കിടക്കും. ഓ ഭയങ്കര ചൂടല്ലേ. അറിയില്ല, അറിയില്ല. നിക്കിതിനുള്ളിലാണല്ലോ അകത്ത്. നിക്കിമോളെ എവിടെ? നിക്കി നിക്കി വിളിച്ച നിക്കിമോളെ നിക്കിമോള് തടിച്ചിട്ടോ? കൊറച്ച് തടിച്ചു. എന്താ ദേവോ ഇവിടെ എന്ത് ചൂടാ? മോനെ മോനെ പഠിക്കാൻ പറ്റില്ല മോനെ. ഇതെന്താ? ഇത് നിക്കിന്റെ ഗ്രേവിയാണ് കേട്ടോ. അത് ഞങ്ങൾ പോയപ്പോ നിക്കിക്ക് ഓർഡർ ചെയ്തതാണ് ഗ്രേവി. ആണോ? ഗ്രേവിയാണ്. അച്ഛൻ വന്നല്ലോ. അമ്മ പറഞ്ഞു നിങ്ങൾ പകുതി വഴിക്ക് ആയിട്ടുള്ളൂ. അപ്പൊ വിളിച്ചപ്പോ അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നിക്കിനെ അകത്തിട്ടിട്ടാണ് പോയെ. ഫ്രണ്ട്സ്, ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല വെയിറ്റ് ആണ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ. നന്ദി. പിന്നെ അതേപോലെ തന്നെ ഗണപതി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതന്ന. ഇതും കല്ല് തന്നെയാണ്. ഇനി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ആക്കി വെക്കണം. അപ്പം അമ്മ മുകളില് വൃത്തിയാക്കാൻ പോയതാന്ന് തോന്നുന്നു. ദിയമ്മൾ അവിടെ നിന്ന് പെരും തീറ്റകൾ, മിച്ചർ തീറ്റ. ദിയമോൾ നോക്ക്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഫ്രഷ് ആയി, ആകെ ടയേർഡാണ്. അപ്പം ഇനി 8 മണിക്കൂർ യാത്ര ചെയ്തു. 8 മണിക്കൂർ വെറും ഇരുത്തം തന്നെയായിരുന്നു. അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇനി വരാൻ പോണ വീഡിയോസൊക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമ്മൾ തമ്മർക്കരുത്. അപ്പൊ ഇപ്പൊ തീർച്ചയായിട്ടും പിന്നെ വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ.